സംസാരിച്ച് നേരം കളയാതെ വേഗം വന്ന് അവളുടെ കയ്യോ കാലോ പിടിച്ച് സംഭവം സെറ്റിൽ ചെയ്യാൻ നോക്ക്. എനിക്കങ്ങ് മേല, നാത്തും ചെന്നങ്ങ് സെറ്റിൽ ചെയ്താ മതി. അപ്പൊ പിന്നെ 8,000 കോടി ഞാൻ ഒറ്റ കെടുത്തോളാം. വാ, എന്റെ ഒരു ഗതികേടെ. തട്ടിയാണോ ഈ സോറി? അതോ ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ? അയ്യോ, മോൾ എന്തൊക്കെയാ പറയുന്നേ? മോൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്ക. ഞാൻ അവരോടങ്ങനെ പെരുമാറുന്നതിന് പിന്നിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട് മോളെ. അതൊന്നും എനിക്കറിയണ്ട. എന്റെ മുന്നിൽ വെച്ച് ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. ഇല്ല, ഉറപ്പ്? ആ, ഉറപ്പ്. സിക്കന്ദർ, സിക്കന്ദർ, എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂം എവിടെയാണ്? പറ. വരൂ. ഈ റൂമാണോ എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതെ മോളെ. സെക്കൻഡ്. യെസ് മാഡം. ഈ റൂമിന്റെ വാസ്തു ഒന്ന് പരിശോധിക്കൂ. വൺ സെക്കൻഡ് മാഡം. അല്ല മോളെ, ഈ മുറിക്കും വാസ്തു ഉണ്ടോ? മുറിക്ക് മാത്രമല്ല, മുക്കിലും മൂലയിലും വാസ്തു ഉണ്ട്. അത് നോക്കാതെ ഞാൻ ഇന്ന് വരെ ഒരു റൂമിലും ഉറങ്ങിയിട്ടില്ല. ഓ, ഭയങ്കരം തന്നെ. അല്ല, മോളുടെ സർവ വിജയത്തിന് പിന്നിൽ ഈ വാസ്തു എന്ന് പറയുമായിരുന്നു. എന്താ സിക്കന്ദർ? ഈ മുറി ശരിയാവില്ല മാഡം. അല്ല, അതെന്താ? ഇവിടെ മുഴുവൻ നെഗറ്റീവ് എനർജിയാ. പോരാത്തതിന് വാസ്തുപുരുഷൻ ഈയൊരു മുറിയില് തല തിരിഞ്ഞാ കിടക്കുന്നെ. എന്നാ പിന്നെ നമുക്ക് ഏതെങ്കിലും ഹോട്ടൽ റൂമിലേക്ക് താമസം മാറാം. ഏയ്, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. മോളെ ഞങ്ങൾ എങ്ങും വിടില്ല. വേണമെങ്കിൽ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വരെ ഞങ്ങൾ മോൾക്ക് വേണ്ടി തുറന്നു തരും. അല്ല നാത്തിനെ? അതെ അതെ. അവിടെ ആരോ കിടക്കുന്നത്? അത് ഈ നാത്തുന. സാരൂ, മോളുവാ. അതെ, ഒരു മാസത്തിനകം ഞങ്ങൾ ഈ വീട് സെൻട്രലൈസ്ഡ് എ സി ആക്കാൻ പോവാ. പിന്നെ ബാത്റൂം വരെ നല്ല ഐസും പെട്ടി പോലെ ഇരിക്കും. അയ്യോ, അപ്പോഴത്തെ ബാത്റൂം എ സി അല്ലേ? ഉടനെ ആകുമല്ലോ.
കേട്ടാൻ പോകുന്ന പയ്യനെ ഇതുവരെ കണ്ടില്ല എന്താ അത് അതെ വല്ല പൂച്ചയാവും ഒരു ചുവന്ന പൂച്ച ഇതുവഴി കറങ്ങി നടക്കുന്ന ഞാൻ കണ്ടായിരുന്നു ചുവന്ന പൂച്ചയോ അല്ല കറുത്ത പൂച്ച കറുത്ത പൂച്ചേ ഇവിടെ പൂച്ചയൊക്കെ സംസാരിക്കോ ഞങ്ങൾ ഇപ്പൊ വരാമേ ഇപ്പൊ വരവേ എന്താ മോനെ എന്താ പറ്റിയേ എന്തിനാ നീ ഒച്ച വെക്കുന്നേ ഇവിടെ വെച്ചിരുന്ന ഞങ്ങളുടെ ഫോട്ടോ അവിടെ അത് മോനെ വീട് വൃത്തിയാക്കിയപ്പോ അല്ല അത് പിന്നെയല്ല ഇപ്പോ ഈ നിമിഷം ഇവിടെ തിരിച്ചു കൊണ്ട് വെച്ചിരിക്കണം ആ ഫോട്ടോ പറഞ്ഞു കേട്ടില്ലേ അല്ല മോനെ നീ ഏതായാലും അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോവല്ലേ ചെയ്തില്ലല്ലോ എന്താ താമസം വേഗം ആ ഫോട്ടോ എടുത്തുകൊണ്ട് വെക്ക ഇനി മേലിൽ എന്റെ അനുവാദം ഇല്ലാതെ ഈ മുറിയിൽ ഒരു സാധനത്തെ അപ്പച്ചി തൊട്ടുപോരുത് ഇല്ലേ ഈ ആജ്ഞ അമ്മയോടും കൂടിയാണോടാ എന്റെ മോനിപ്പോ ഒരുപാട് മാറിക്കഴിഞ്ഞു അമ്മയോടുള്ള പഴയ സ്നേഹം ഇപ്പൊ വാക്കുകളിൽ മാത്രമേ ഉള്ളൂ അമ്മ നീ വാ ഞാനൊരാളെ പരിചയപ്പെടുത്താം മുംബൈയിൽ നിന്ന് വന്നൊരു സിനിമാ നടിയ അനാമിക ബിശ്വാസ് അവരെന്തിനിവിടെ വന്നേന്നറിയോ ഈ നാട് കാണാൻ ഇവിടുത്തെ പ്രകൃതി ആസ്വദിക്കാൻ അതെ അതെ സിനിമാ നടിയല്ല കോടീശ്വരിയാ എണ്ണായിരം കോടിയാ ആസ്തി അവർക്കെന്താ ഇവിടെ കാര്യം അല്ല അയ്യോ അത് മോനെ എന്റെ ഗസ്റ്റാ ഞങ്ങള് മുംബൈ വെച്ചുള്ള പരിചയക്കാരാ ഹാഫ് മലയാളി ഹാഫ് ബംഗാളി അനാമിക ബിശ്വാസ് വേഗം വാ പരിചയപ്പെടുത്തി തരാം എനിക്കാരും പരിചയപ്പെടണ്ട വേണ്ടെങ്കി വേണ്ട ഇനി സമയമുണ്ടല്ലോ അവൾ ഇവിടെ തന്നെ കുറച്ചു ദിവസം താമസിക്കാൻ പോവാത്തുമ്പ അത് നേര നമുക്ക് ആട്ടിച്ചു പൊളിച്ച് വിശദമായിട്ടൊന്ന് പരിചയപ്പെട്ടു കളയാം അതാണല്ലോ അതിന്റെ ഒരു ഇത് ഏത്
അകത്താരാ ബഹളം കൂട്ടിയത്? അയ്യോ, അത് ബഹളമല്ല, ആ വിമോൻ ഒരു കൊച്ചു വർത്താനം പറഞ്ഞതാ. എങ്ങനെയാണോ കൊച്ചു വർത്താനം പറയുന്നത്? അവൻ അങ്ങനെയാ, എന്തു ഉച്ചത്തിലെ പറയൂ. മനുഷ്യന്റെ ചെവി പൊട്ടിപ്പോയി. ആ മനുഷ്യനെയാണോ നിങ്ങൾ എനിക്ക് കല്യാണം ആലോചിക്കുന്നത്? അയ്യോ, എപ്പോഴും അങ്ങനെയൊന്നുമല്ല. അതൊക്കെ പറയാനോ അഭിമോൻ അറിയാം. എന്താ ഫോട്ടോയുടെ കാര്യമൊക്കെ അകത്ത് കിടന്ന് അലറുന്ന കേട്ടു. ഫോട്ടോയോ? ഫോട്ടോ, ഫോട്ടോ, അതെ, മോളുടെ ഒരു വലിയ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കുന്ന കാര്യം പറഞ്ഞതാ. ഓ, അതിന് ഞാൻ വന്ന കാര്യം നിങ്ങളുടെ അഭിമന്യുവിന് അറിയില്ലല്ലോ. അഭിമന്യുവിന് അറിയില്ല, പക്ഷെ ഞങ്ങൾക്കറിയാലോ. അതാ അതാ പറഞ്ഞത്. മോള് വാ, നമുക്ക് അപ്പുറത്ത് പോയിരുന്ന് സംസാരിക്കാം. വാ, ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. എന്താ മോളെ? സത്യം പറയാ, നിങ്ങളുടെ മകൻ ഒരു ഭ്രാന്തനല്ലേ? ഭ്രാന്തനോ? ഇത് കേട്ടില്ല നാത്തുനെ. പിന്നെ ഇങ്ങനെ ബലം കൂട്ടുന്ന ഒരാളെ ഞാൻ എങ്ങനെ കൺസിഡർ ചെയ്യും? പറഞ്ഞല്ലോ മോളെ, പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ അവൻ. ഓ, അപ്പൊ ദേഷ്യക്കാരനാണല്ലേ? അയ്യോ, അങ്ങനെ എപ്പോഴും ഒന്നും ദേഷ്യം വരില്ല. ഇടക്കിടക്ക് വല്ലപ്പോഴും രണ്ടെണ്ണം അടിക്കുമ്പോ. നാത്തുനെ, ഓ അത് ശരി, അപ്പൊ മദ്യപാനിയാണല്ലേ? അയ്യോ, മദ്യപാനിയൊന്നല്ല, ആണുങ്ങളല്ലേ ചുമ്മാ ഇരുന്ന് ബോറടിക്കുമ്പോ വല്ലപ്പോഴും, അതും രണ്ടെണ്ണം. ചുമ്മാ അപ്പോപ്പ സാധനങ്ങളൊന്നും അല്ല. അഭിമോനെ, നല്ല ഒന്നാന്തരം സ്കോച്ചേ അടിക്കൂ, അല്ലേ നാത്തുനെ? കള്ളേതായാലും കള്ളു തന്നെയാ, അത് നേരാ. ഉള്ളി ചെന്ന എല്ലാത്തിനും ഒരേ പരിപ്പാ. ഞങ്ങളുടെ ദാവൂദിക്ക സ്കോച്ച് അടിച്ച് മടുക്കുമ്പോ ചുമ്മാ ഏതെങ്കിലും ഷാപ്പിൽ കയറി രണ്ട് ദേശ് ദാരു അടിക്കും. അതൊരു സുഖ. മനസ്സിലായില്ലേ? ദാവൂദ് ഇബ്രാഹിം പരിചയമുണ്ടോ? പിന്നെ അതൊക്കെ വലിയ കഥകളല്ലേ. മോള് വാ, പറഞ്ഞുതരാം. വാ. ദാവൂദിക്ക മാത്രമല്ല, ഛോട്ടാ ഷക്കീലും ഹാജി മസ്താനും കണ്ണൻ നായരും എല്ലാം എന്റെ ഫ്രണ്ട്സാ. മുംബൈ അധോലോകം എന്ന് പറഞ്ഞാ ഈ അപ്പച്ചിക്ക് കണപ്പുരയ്ക്കൽ തറവാട് പോലെയാ. മോൾക്ക് അവിടെ വല്ല ആവശ്യം ഉണ്ടെങ്കി അപ്പച്ചിയോട് പറഞ്ഞാ മതി, ഞാൻ ഹെൽപ്പ് ചെയ്തു തരൂലേ. അപ്പച്ചിയുടെ കുറച്ച് മുംബൈ കഥകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വാ. അമ്മേ. ആ, എന്താ മോളെ? അയ്യോ, മാഡം ആയിരുന്നോ? അമ്മ എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട, മോളെന്നെ വിളിച്ചാ മതി. അതാ കേക്കാൻ ഒരു സുഖം. മോളുടെ അമ്മ ഉണ്ട് ഇതുപോലൊരു പാവം അമ്മ. ഇതേ താളത്തിൽ എന്നെ മോളെന്ന് വിളിക്കുന്ന ഒരമ്മ. എന്റെ മോള് സംയുക്തയായിട്ട് ഒരുപാട് സാമ്യതകളുണ്ട് കുട്ടിക്ക്. സത്യം പറഞ്ഞ, ആദ്യം കുട്ടിയെ കണ്ടപ്പോ ഞാനൊന്ന് ഞെട്ടി. എന്റെ സംയുക്ത മോള് വേറൊരു രൂപത്തില് മുന്നിൽ വന്നതുപോലെ. അതിനെന്താ, മോളെ തന്നെ കൂട്ടിക്കോ. അമ്മ എനിക്കൊരു കാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി തരുമോ, നന്നായി മധുരമൊക്കെ ആയിട്ട്? ഇത് വല്ല അത്ഭുതമായിരിക്കുന്നല്ലോ. എന്റെ മോള് സംയുക്തയ്ക്കും ക്യാരറ്റ് ജ്യൂസാണ് ഏറ്റവും ഇഷ്ടം. പറഞ്ഞല്ലോ, അമ്മയുടെ മോള് ബോംബെ പഠിക്കാൻ പോയപ്പോ പകരം ഒരു മോളെ കിട്ടിന്ന് വിചാരിച്ചാ മതി. ഇതൊക്കെ കുട്ടിക്ക് എങ്ങനെ അറിയാ? അത് ശർമ്മിള അമ്മയും സൗദാമിനി ആന്റി പറഞ്ഞു തന്നു. സംയുക്തയുടെ കാര്യം മാത്രല്ല, ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യം അവര് പറഞ്ഞു തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ കുട്ടി മുറിയിലേക്ക് പൊക്കോളൂ, ഞാൻ ജ്യൂസ് ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുതരാം. അതെന്താ, ഞാൻ എവിടെ നിന്നാൽ? അമ്മയുടെ ജ്യൂസിന്റെ ടെക്നിക് ഞാൻ പഠിക്കുന്നു വച്ചാ. അതോ
ഇവിടെ ആരെങ്കിലും കണ്ടാൽ വഴക്ക് പറയുന്നു വെച്ചോ? ഏയ്, അതൊന്നുമല്ല. ഞാൻ ഇവിടെ ഉള്ളപ്പോ അമ്മയെ ആരും ഒന്നും പറയില്ല. പറയാൻ ഞാൻ സമ്മതിക്കില്ല. സംയുക്തയും സപ്തതയും അമ്മയെ നോക്കുന്ന പോലെ ഞാനും നോക്കും. മോളെ, എത്ര നല്ല കുട്ടിയാ. വലിയ നടിയാന്നുള്ളതിന്റെ ഒരു ഭാവമില്ല. മോളെ, ജ്യൂസ് മധുരം മതിയൊന്ന് നോക്കിയേ. ധാരാളം. എന്റെ അമ്മ ഉണ്ടാക്കുന്ന ക്യാരറ്റ് ജ്യൂസിന്റെ അതേ സ്വാദ്. അമ്മയാണെന്ന് മോളല്ലേ പറഞ്ഞേ, അപ്പൊ ആ സ്വാദും സ്വാഭാവികല്ലേ. അല്ലമ്മ, ഇതാര് ഫോട്ടോയാ? ഇതല്ലേ എന്റെ മോള് സംയുക്ത. മോളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഞാൻ പറഞ്ഞത് സത്യമാണോന്ന്. മോളുടെ ചെറിയൊരു ഛായയില്ലേ അവൾക്ക്? എന്താ മോളൊന്നും പറയാത്തെ? ശരിയാ, എന്റെ നല്ല ഛായയുണ്ട്. ഫുൾ ടൈം ഇങ്ങനെ വലിയ വണ്ടിയിലൊക്കെ കയറി നടന്ന ഈ സിനിമാക്കാർക്ക് മുതലാവൂന്നാ തുനെ? അതിനെ കാശ് അവരല്ലല്ലോ പൊടിക്കുന്നത്, ഫുൾ പ്രൊഡ്യൂസറുടെ ചെലവല്ലേ. ഒരു സിനിമ തുടങ്ങിയ അത് തീരുന്നവരെ അവരുടെ ഊണും ഉറക്കവും എന്ന് വേണ്ട സർവ്വ ഇടപാടുകളും പ്രൊഡ്യൂസറിന്റെ മണ്ടയ്ക്ക. അവസാനം അങ്ങേരുടെ കാര്യത്തില് ഒരു തീരുമാനം. ഭയങ്കരം തന്നെ. എന്താ എന്താ മോളെ? നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ. അയ്യോ, എന്ത് പറ്റി? നിങ്ങളുടെ മകൻ അഭിമന്യു അവിവാഹിതനാണെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? അതെ, ആണല്ലോ. പിന്നെ ഏതാ അയാളോടൊപ്പം ആ ഫോട്ടോയിലിരിക്കുന്ന പെണ്ണ്? അത് ആദുവിനെ മോളെ. വേണ്ട, ഇനി ഒന്നും പറയണ്ട. എനിക്ക് എല്ലാം മനസ്സിലായി. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിർത്തില്ല. സികന്ദർ, സികന്ദർ. അയ്യോ, ആരെയും വിളിക്കണ്ട. മോള് ഞങ്ങള് തെറ്റിദ്ധരിച്ചിരിക്കുക. ആ സത്യം ഞങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ സത്യം? പാർവതി അമ്മയുടെ മകളല്ലേ ആ പെണ്ണ്? എല്ലാം ഒളിച്ചു വെച്ച് എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു അല്ലേ? പറ്റിച്ചൊന്നും അല്ല,
പതിയെ സാവകാശം പറയാന്ന് വെച്ചതാ. ഇതൊക്കെയാണോ സാവകാശം പറയേണ്ട കാര്യങ്ങൾ? എന്റെ മോളെ, ഞങ്ങളുടെ അഭിമോന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നുള്ളത് നേരാ. അല്ലാതെ അവര് തമ്മില് യാതൊരു ബന്ധവുമില്ല. ഈ നിമിഷം വരെ അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുമില്ല. കഴുത്തിൽ ഒരു താലി വീണു എന്ന് പറഞ്ഞ് ഭാര്യയാവോ മോളെ? അവളെ എന്നെ അവൻ ഒഴിവാക്കി വിടേണ്ടതാ.